അന്നത്തെ കാലത്തെ രാജാക്കന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം പാസാക്കിയാൽ അത് ഹക്കല്ലെങ്കിൽ അത് ചോദ്യം ചെയ്തിട്ട് തിരുത്താനുള്ളൊരു ധൈര്യം ഇമാം നബി അലി അള്ളാഹു അള്ളാഹു കൊടുത്തിട്ടുണ്ട് പ്രയാസം സഹിച്ചാണ് പഠിച്ചത് ഇമാം ഷാഫി അലി അള്ളാഹുനഹു അത്ര പ്രയാസപ്പെട്ടാണ് പഠിച്ചത് പക്ഷെ ആ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അള്ളാഹു എളുപ്പം കൊടുത്തു പഠിക്കാതെ പോകാനല്ല തരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഷാഫി മഹ്മാഹുനുഹുവിനെ ഒരു മാലിമിനെ ഏൽപ്പിച്ചിട്ട് ഉമ്മ ഉമ്മയാണല്ലോ വളർത്തിക്കൊണ്ടുവന്നത് ഉമ്മ ഏൽപ്പിച്ചിട്ട് പറഞ്ഞുതാ ഇത് പഠിപ്പിക്കാനുള്ള വരിസംഖ്യ വരിസംഖ്യ അന്നേ പതിവുണ്ട് മനസ്സിലായതും കൊടുത്ത് അത് ഏൽപ്പിച്ചു അത് ഒരു നിശ്ചിത കാലത്തേക്കൊരു ഒരു കണക്കുണ്ടാകും അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ ആ കണക്കനുസരിച്ച് ഇങ്ങനെ പഠിപ്പിച്ചു വരുമ്പോൾ അതിൻ്റെ കണക്ക് തീർന്നപ്പോൾ ഷാഫി മാമർ അലി അള്ളാഹുൻ എന്ന കുട്ടിയോട് ഉസ്താദ് പറഞ്ഞു മോനെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി തന്ന തുകയൊക്കെ തീർന്നിട്ടുണ്ട് ഷാഫി മാമർ അള്ളി അള്ളാഹുനിന് വന്നൊരു പ്രയാസം ഉസ്താദെ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട ഞാൻ ഞാനിവിടൊന്ന് ഇരുന്നോട്ടെ എന്നെ പ്രത്യേകം ഉസ്താദ് പഠിപ്പിക്കണ്ട ഇത് തരണം ചെയ്യാനുള്ളൊരു മനോഗതിയാണ് ഞാനിവിടൊന്ന് ഇരുന്നോട്ടെ എന്നെ ഉസ്താദ് ശ്രദ്ധിക്കും വേണ്ട ഉസ്താദ് അങ്ങനെ പറയുന്നത് ഞാനങ്ങനെ കേട്ടോളാം കേട്ടുപഠിച്ചോളാം ബാക്കിയുള്ളവർക്ക് ഉസ്താദ് പഠിപ്പിക്കും ഞാൻ ഉസ്താദിനുള്ള പരിശങ്ക കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നെ ഉസ്താദ് അങ്ങനെ ഗവനിച്ചോളം ഞാൻ ഇവിടെ ഇരുന്നോട്ടെ അവിടെ ഇരുന്നു മോനെ എന്നാൽ ഞാൻ പോകാന്നല്ല പറഞ്ഞു ഞാനിവിടെ ഇരിക്കാം അത് തരണം ചെയ്യുകയാണ് പ്രതിസന്ധി തരണം ചെയ്യുകയാണ് ചെറിയതൊന്നുമല്ലത് ഭാഷ പഠിക്കാൻ വേണ്ടി തന്നെ ഷാഫി മാമർ അലി അള്ളാഹുനു നാല് കൊല്ലം ബദുക്കളെ കൂടെ നടന്നിട്ടുണ്ട് അന്ന് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ മോനെ ഈ കാട്ടിറപ്പികളുടെ കൂട്ടത്തിൽ കാരണം ബധുക്കൾ നല്ല ഫസിഹായ ഭാഷയിൽ ഒരുപാട് പദ്യങ്ങൾ അങ്ങനെ ചൊല്ലും അവരെ കൂടെ നടന്നിട്ട് എത്ര സാഹസം സഹിക്കണം അവർ പോകുന്നിടത്തേക്കൊക്കെ പോകണ്ടേ അവർക്കെന്താ തോയിൽ ആട് ഒട്ടകങ്ങളെയും ആടുകളെയും മേയ്ക്കാനുണ്ട് ഷാഫി മഹമ്മർദി അള്ളാഹുനോടെ കൂടെ അങ്ങനെ നടക്കാൻ നടന്ന് 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 പതിനായിരം കവി കവിതകൾ ഹിഫലാക്കി ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിസന്ധി തരണം ചെയ്യണം കുറച്ചൊക്കെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപദേശിക്കണം ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ഖസാലിമാറലി അള്ളാഹു പറഞ്ഞത് മക്കളെ വളർത്തുന്നതിൽ ആദ്യം തന്നെ സുഖലോലുപത കൊടുക്കുന്ന രക്ഷിതാക്കൾക്ക് കിട്ടുന്ന റിസൾട്ട് നേരെ തിരിച്ചായിരിക്കും ഖസാലിമറലി അള്ളാഹുന് വികസനത്തിന്റെ ലോകം അറിയാത്ത മഹാനൊന്നുമില്ല മഹാനവർ പറഞ്ഞു സുഖം ലിമിറ്റ് ചെയ്തേ കൊടുക്കാവൂ വളരുന്നത് കുട്ടികളാണ് കണ്ടില്ലെ ചിലത് ഇഷ്ടംപോലെ ഭക്ഷണം കഴിപ്പിക്കുന്നു അപ്പാകുട്ടീന്റെ ബുദ്ധി കുർമ്മത കുറയും ഏഹ് ഇഷ്ടംപോലെ സുഖങ്ങൾ കൊടുക്കും അപ്പാകുട്ടിക്ക് പഠനത്തിൽ ഉത്സാഹവും താല്പര്യവും കുറയും അലസത വരും എന്നിട്ട് മഹാനവർ പറഞ്ഞു പറഞ്ഞ കൂട്ടത്തിൽ നല്ല സ്മൂത്തായ ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിന് പകരം പരുക്കൻ ഭക്ഷണങ്ങൾ കൊടുക്കണം കുട്ടികളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ലത് പിന്നെന്താ ആ ഘട്ടം അവർ വളരുന്ന ഘട്ടം അങ്ങനെയാണ് അപ്പോൾ അതങ്ങനെ പഠിപ്പിച്ച് ചെറുപ്പകാലത്തേക്കൊന്ന് ഒന്ന് കണ്ണിരിച്ചു നോക്കൂ ഇപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പലരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും ഉസ്താദ പറഞ്ഞത് ശരിയാണ് കാരണം അന്നത്തെ കാലത്ത് മദ്രസയിലേക്കോ ഓത്തുപള്ളിയിലേക്കൊക്കെ പോകുമ്പോൾ ഒരപ്പേ കിട്ടുള്ളൂ ഒരപ്പം ഇന്നോ ഇന്ന അപ്പം വേണ്ട കുനുകുനേന അപ്പാണ് അന്ന് അങ്ങനെയല്ലേ കിട്ടുള്ളൂ ഒരു ക്ലാസ് ചായയും ഒരു ഒരപ്പവും കിട്ടും അല്ലല്ല സ്ലാമലൈക്കും പോകല്ലേ സന്തോഷം കൊണ്ട് അതിൽ പോകല്ലേ അത് അതിജീവിക്കാനുള്ള ഒരു മാർഗദർശനം ഉപ്പമാരെന്ന് നൽകിയിരുന്നു ഉപദേശവും നൽകിയിരുന്നു അത് സഹിക്കാനും ത്യജിക്കാനും തയ്യാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ലെവലിലേക്കും ഉന്നതിയിലേക്കും ഉയരാൻ കഴിഞ്ഞത് അത് തന്നെയാണ് ഷാഫി മാം അള്ളാഹു പ്രയാസപ്പെട്ട അവിടെ ഇരുന്നു ബാക്കിയുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കുട്ടിയെ ശ്രദ്ധിക്കാറുണ്ടാവും എത്ര പ്രയാസം ഉണ്ടാവും ഇന്നാണെങ്കിലും കേസായിപ്പോയില്ലേ ഷാഫി മഹമറിയുള്ള പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു സഹിച്ച് ക്ഷമിച്ചിരുന്നു അവരെ പഠിപ്പിക്കുന്നത് മുഴുവനും ഹിഫുലാക്കി ഉസ്താദിങ്ങനെ പുറത്തു പോകുന്ന ചാൻസ് ഭക്ഷണം കഴിക്കാനോ മറ്റോ പോയി തിരിച്ചു വരുമ്പോഴേക്ക് ബാക്കിയുള്ള സതീർത്ഥരെ മുഴുവനും പാഠഭാഗങ്ങളൊക്കെ ചൊല്ലി പഠിപ്പിക്കും ഉസ്താദിൻ്റെ റോളിൽ അപ്പൊ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഉസ്താദിന് മനസ്സിലായി ഇവിടെ എന്തോ ഒരു മാറ്റമുണ്ടല്ലോ അങ്ങനെ ഇവരൊന്നും ഇത്ര ഉത്സാഹവും ഇത്ര ഒരു പഠനത്തിൽ ഒരു മുന്നോക്കുന്നുള്ള ആളുകളല്ല എന്തൊരു ഒരു ഒരു ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഉസ്താദ് ചോദിച്ചു എന്താ ഞങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു പഠനത്തിൽ നല്ല മികവും കാര്യങ്ങളൊക്കെ അത് ഞങ്ങൾ ആ കുറച്ചായ അഹ് ആ സഹോദരൻ ഉസ്താദിൻ്റെ അസാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഉസ്താദ് പറഞ്ഞു തരുമ്പോലെ ഗ്രഹിക്കാനും പഠിക്കാനും ഞങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു അപ്പ ഉസ്താദ് പറഞ്ഞു മോനെ നിന്നെ പഠിപ്പിക്കാൻ പരിസംഖ്യ വേണ്ട എനിക്ക് പണി കുറഞ്ഞിട്ടു നിന്നെ മാത്രം ഒന്ന് പഠിപ്പിച്ച് ഇവരുടെ ഇടയിൽ ഇട്ടാൽ എനിക്ക് വേറെ കുട്ടികളെ പഠിപ്പിക്കാലോ എത്ര എളുപ്പമുണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് മോനെ പഠിപ്പിച്ചിട്ട് ഇവരൊന്ന് പഠിപ്പിക്കുന്ന പറഞ്ഞാൽ അപ്പുറത്ത് എനിക്ക് ഇനിയും ശിഷ്യന്മാർക്ക് പഠിപ്പിക്കാലോ നിങ്ങൾ നോക്കാം ആ പ്രതിസന്ധി സഹിച്ചപ്പോൾ അള്ളാഹു കൊടുത്തൊരു എളുപ്പം ആ ഉസ്താദിന്റെ മുഖം ഇങ്ങോട്ട് തന്നെ തിരിച്ചു ഇമാം മാലിക് റല്ലി അള്ളാഹുനീന്റെ സദസ്സിലേക്ക് പോകുമ്പോൾ ഷാഫി ഇമാം റലി അള്ളാഹുനു ആ സദസ്സിലെ ചെറിയ കുട്ടിയാണ് അവിടെ എത്തുമ്പോൾ ഇമാം മാലിക് അള്ളി അള്ളാഹുനു തന്നെ സ്വീകരിക്കുമോ എന്നറിയില്ല എന്നാൽ അവിടെ എത്തി ആ സദസ് ഇമാം മാലിക് അള്ളി അള്ളാഹുഹുവിനേറ്റ് ഒരു അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി ശിഷ്യന്മാരൊക്കെ ക്ലാസ് കഴിഞ്ഞിങ്ങനെ എണീറ്റ് പോകുമ്പോൾ ഷാഫി ഇമാം അല്ലി അള്ളാഹൊനു അടുത്തേക്ക് ചെന്നിരുന്നു സലാം പറഞ്ഞു സലാം പറഞ്ഞപ്പോഴേക്കെന്നെ ഇമാം മാലിക്കർ അള്ളി അള്ളാഹുനു മുഖത്തിങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു ഹറമിൽ നിന്ന് വരുന്ന ആളാണോ അതെ അതെ ഇല്ല എല്ലാം ഇങ്ങനെ എണ്ണി എണ്ണി ചോദിച്ചിട്ട് പറഞ്ഞു എല്ലാ ലക്ഷണങ്ങളും ഒത്ത മോനാണ് പക്ഷേ ഈ സദസ്സിൽ ഹദീത്തിന്റെ ഈ സദസ്സിലിരുന്നപ്പോൾ ബാക്കിൽ വെച്ച് വരലോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമിനീര് തൊട്ട് കയ്യിൽ ഇങ്ങനെ കളിക്കുന്നത് കണ്ടല്ലോ മാം ഷാഫി വികാരഭരിതനായി ഇവർക്കൊക്കെ പേനയും പേപ്പറും ഉണ്ട് ഞാനതൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് എൻ്റെ വിരല് പേനയാക്കി എൻ്റെ നിർഗളിക്കുന്ന ഒമിനി മഷിയാക്കി എൻ്റെ മറ്റേ കൈ ഒരു പേപ്പറാക്കി ഞാൻ ഇങ്ങനെ എഴുതി വെച്ചതാണ് അപ്പോൾ സന്തോഷം കൊണ്ട് ആ കൈയ്യൊന്ന് നോക്കട്ടെ ഇതിലുണ്ടോയെന്നൊക്കെ നോക്കി മാമാലിക്റീല്ലാഹിൻ്റെ കൈ നോക്കട്ടെ എഴുതിയതുണ്ടോന്ന് ഉസ്താദ് ഇവിടെ പറഞ്ഞ ഇരുപത്തിയഞ്ച് ഹദീസും എൻ്റെ കയ്യിൽ ഞാൻ എഴുതുമ്പോഴേക്ക് ഞാനത് മനസ്സിലെഴുതിയിട്ടുണ്ട് ഒന്ന് ചൊല്ലുമോനെ അമ്മൽവൽ ഒന്നാമത്തെ ഹദീസ് അതിന്റെ സനത് ഹദീസിന്റെ മത്തിന് എല്ലാം ഇങ്ങനെ ഓദിക്കൊടുത്തി ഇരുപത്തി അഞ്ചെണ്ണവും ഓദിക്കൊടുത്തപ്പോ ഇമാലിക് മനസ്സിൽ വന്നൊരു സന്തോഷം വല്ലാത്ത സന്തോഷം ഉപദേശം കൊടുക്കുന്നു നന്മ നിറഞ്ഞ ഉപദേശങ്ങൾ കൊടുക്കുന്നു മോനെ നിനക്ക് വലിയ ഭാവിയുണ്ട് എന്ന് ഇമാം ഇമാം മാലിക് അള്ളാഹൊന് പ്രഖ്യാപിക്കുന്നു വലിയ സന്തോഷങ്ങൾ കൊടുക്കുന്നു എന്തൊക്കെ ഹിഫലുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അത് അതിനേക്കാളും ഗംഭീരമായി ഖുർആൻ മുഴുവനും ഹിഫലാക്കിയിട്ടുണ്ട് പിന്നെയോ മുവത്തയും ഹിഫലാക്കിയിട്ടുണ്ട് മുഖത്ത ഓതിക്കൊടുക്കാൻ ഇമാം മാലിക് റലി അള്ളാഹുനു ഷാഫി ഇമാം റലി അള്ളാഹുനെ ചുമതലപ്പെടുത്തുകയുണ്ടായി അത് ലൈബ്രറിയിൽ നിന്ന് എവിടുന്നോ കിട്ടിയപ്പോൾ അങ്ങോട്ട് മറിച്ച് നോക്കി ഇഫ്ലാക്കിയതാണ് മുഖത്ത കാശ് കൊടുത്ത് വാങ്ങി ഇഫിലാക്കിയതല്ല എവിടെ പോയപ്പോൾ ലൈബ്രറിയിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഇമാം മാലിക് റലിഅള്ളാഹുനു എഴുതിയ കിതബല്ലേ അത് നോക്കിയിട്ട് അങ്ങോട്ട് ഹിഫുലാക്കി ആ ഇമാം ഷാഫി അലി അള്ളാഹുഹു പ്രതിസന്ധി കെട്ട് പ്രതിസന്ധിയിലായിട്ട് ഇങ്ങനെ പഠിച്ച് 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 വളർന്ന് പത്തു കൊല്ലം മദീനയിൽ ഓതിപ്പടിച്ചപ്പോ അമ്മാവന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് നെഹ്റാനിൽ ജോലി കിട്ടി സർക്കാർ ജോലി അപ്പോ ആ അമ്മാവൻ പറഞ്ഞു ഷാഫി ഇമാവിനോട് നിങ്ങളും അങ്ങോട്ട് പോര് നിങ്ങൾക്കൊരു ജോലി തരാറ് പല ആലിമ്യങ്ങളും ഷാഫി ഇമാം റലി അള്ളാഹുനോട് പറഞ്ഞു നിങ്ങൾ പോകണ്ട നിങ്ങൾ ഈ ഇലിമുമായിട്ടുള്ള ചർച്ചയിൽ എങ്ങനെ മുന്നോ പക്ഷെ അമ്മാവന്റെ വാക്ക് കേൾക്കണമല്ലോ അങ്ങനെ അങ്ങോട്ട് പോയി പക്ഷെ അവിടെ എത്തിയത് വലിയ ഫത്ത്ഹായി ഇമാം ഷാഫിറലി അള്ളാഹുനു വലിയ ചുമതലയുള്ള ജോലിയാണ് കിട്ടിയത് ഏത് പേപ്പറും മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഷാഫി ഇമാം അലി അള്ളാഹുനുഹിൻ്റെ ഒപ്പ് വേണം അത് വളരെ എളുപ്പമായി ഷാഫി ഇമാം ഇമാമറിയാഹുൻ്റെ മുന്നിൽ ഒരു പേപ്പർ വരുമ്പോൾ ദീനിന് നിരക്കാത്തത് ഹക്കിന് നിരക്കാത്തത് സത്യത്തിന് എതിരായതാണെങ്കിൽ ഒപ്പിടൂല ഒപ്പിടൂല മുന്നോട്ട് നീങ്ങൂല അത് അവിടെയുള്ള ഗവർണർക്ക് വലിയ തലവേദനയായി ഷാഫി മാമുറിയാഹുനുന അറസ്റ്റ് ചെയ്യാൻ ഹാറൂൺ റഷീദനയാൾ നിരന്തരം കത്തെഴുതീ അയാൾ പറഞ്ഞു ഇവിടെ ഒരു പണ്ഡിതൻ വന്നിട്ടുണ്ട് വലിയ സ്വീകാര്യതയുള്ള പണ്ഡിതനാണ് പക്ഷേ നേരെ ചൊവ്വേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സമ്മതിക്കുന്നില്ല ഞാൻ വല വളരെ വലിയ വിഷമത്തിലാണ് ഇമാം ഷാഫി അലി അള്ളാഹുനെ സംബന്ധിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താൻ നിരന്തരം കത്ത് എഴുതിയപ്പോൾ ഹാറൂൻ റഷീദ് അതിന് ഉത്തരവിട്ടു ജനങ്ങളൊക്കെ പേടിച്ചു ഹാറൂൻ റഷീദ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇമാം ഷാഫിർ അലി അള്ളാഹു ഭഗദാ അതിലെത്തിയപ്പോൾ ഭരണകേന്ദ്രം അവിടെയാണ് ബഗ്ദാദിലെത്തിയപ്പോൾ ഷാഫി മാമുറലി അള്ളാഹുൻഹു അവിടെ എത്തിയ ഉടനെ തന്നെ ഷാഫി മാമുർ അലി അള്ളാഹുൻഹുവിന് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തു ഉടനെ വിചാരണയില്ല വിളിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും വരണം വിളിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും വരണം ഉടനെ വിചാരണയില്ല എന്ന് പറഞ്ഞു ഷാഫി മാമുർ അലി അള്ളാഹുൻഖു വിചാരണ കാത്തു കഴിയുകയാണ് ഹാറൂൺ റഷീദ് ഷാഫി ഇമാം റലി അള്ളാഹുനെ വീക്ഷിക്കാൻ വേണ്ടി പുറത്ത് ആളവിട്ടിട്ടുണ്ട് അപ്പോൾ വീക്ഷിക്കുന്ന ആളുകൾ വന്നിട്ട് പറയുന്നത് യാതൊരു വിഷമവും മുഖത്ത് കാണുന്നില്ല തടവിലായിട്ട് പോലും ആര് വന്ന് ഹദീദ് ചോദിച്ചാലും ഫിഹ് ചോദിച്ചാലും ഇമാം ഷാഫി റലി അള്ളാഹൊൻ മുന്നിൽ ഒരു ഗുരുനാഥനെ പോലെ മുഴുവനും പറഞ്ഞുകൊടുക്കുന്നു ഒഴിവ് കിട്ടുന്ന വേളകളിലൊക്കെ അബൂ ഹനീഫർ അലി അള്ളാഹൊനഹുവിന്റെ ശിഷ്യന്മാരുടെ സദസ്സിൽ ചെന്നിരിക്കും ഇമാം അബൂ ഹനീഫർ അലി അള്ളാഹൊനുവിന്റെ പ്രഗത്ഭന്മാരായ ശിഷ്യന്മാർ അവിടെയുണ്ട് ഇമാം അബൂ യൂസുഫ് റഹ്മത്ത്ാഹി അലീഹിയും ഇമാം മുഹമ്മദ് ബിൻ ഹസൻ അലി അള്ളാഹൊന്നുവുണ്ട് ഇടക്കിടക്ക് അവരെ സദസ്സിൽ പോയിരിക്കും വിഷയങ്ങളൊക്കെ സംശയം എടുത്തിടും ആ സംശയത്തിന് മറുപടി പറയും ചിലപ്പോഴൊക്കെ അത് വാഗ്വാദങ്ങളായി മാറും ിൽമ് പഠിക്കാനുള്ള സംവാദങ്ങളായി മാറും ഉത്തരം മുട്ടിക്കാനല്ല ഗുരുനാഥന്മാരിൽ നിന്ന് ചോദിച്ചു പഠിക്കാൻ അവർക്കും ഷാഫി ഷാഫിമാ മുറളി അള്ളാഹുനോട് വലിയ ബഹുമാനമായി ഇതൊക്കെ മനസ്സിലാക്കുന്ന ഹാറൂൺ റഷീദ് അദ്ദേഹം കോടതിയിൽ ഷാഫിമാ മുറളി അള്ളാഹുനെ ചോദ്യം ചെയ്യാനുള്ള ദിവസം വന്നപ്പോൾ ഷാഫി ഷാഫിമാ മുറളി അള്ളാഹുനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രത്യന പറഞ്ഞേച്ചൂ കൂട്ടിക്കൊണ്ടുവരാൻ ഷാഫി ഇമാം റലി അള്ളാഹൊന്നു ധൈര്യസമേതം വന്നു രാജാവിൻ്റെ രാജാവിരിക്കുന്ന ദർബാർ ഹാളിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് വരാന്തകൾ കഴിഞ്ഞു പോകണം ഒന്നാമത്തെ വരാന്തയിലെത്തിയപ്പോൾ അല്പനേരം നിന്ന് ഇമാം ഷാഫി റലി അള്ളാഹൊന്നു ചില മന്ത്രങ്ങളൊക്കെ ഒരുവിട്ടു ചില തിക്റുകളൊക്കെ ചെല്ലുന്നത് ഈ വൃത്തിനെ ഇങ്ങനെ നോക്കിക്കാണുകയാണ് ഹറൂൺ റഷീദ് എന്ന് പറഞ്ഞാൽ വളരെ കാര്യങ്ങളൊക്കെ കട്ടൻറിയായി തീരുമാനിക്കുന്ന രാജാവാണ് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും നോട്ടൊന്നും ഉണ്ടാകൂല വിഷയങ്ങളൊക്കെ ബോധ്യപ്പെട്ട മാത്രം രണ്ടാമത്തെ വരാന്തയിലേക്ക് എത്തിയപ്പോഴും എന്തോ ഒരു ദിക്കൃ ചെല്ലുന്നത് ആ വൃത്യൻ കണ്ടു ഇനി അടുത്ത ദർബാർ ഹാളിലേക്കാണ് അങ്ങോട്ട് കടന്നപ്പോഴേക്ക് ഹാറൂൺ റഷീദ് എഴുന്നേറ്റു ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റു ഒരു പ്രതിയായി കൊണ്ടുവരുന്ന ആളെ നിർത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ നിർദ്ദിത സ്ഥലത്ത് വെച്ചിട്ട് ചോദ്യം ചെയ്യുന്നതിന് പകരം എഴുന്നേറ്റ് സ്വീകരിച്ചു രാജാവ് ഇരുന്നിടത്ത് ഇരുന്നേടത്ത് ഷാഫിമാ മുറിയാഹുനെ ഇരുത്തി ഹാറൂൺ റഷീദ് താഴെയിരുന്നു നിങ്ങളെന്നോട് വസീയത്ത് ചെയ്യണം ഉപദേശങ്ങൾ തരണം നിങ്ങൾ ഒരിക്കലും കുറ്റക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഗവർണർ നിരന്തരം അവിടെ നിന്ന് കത്തെഴുതിയിട്ട് എന്നെ ശല്യം ചെയ്തപ്പോൾ ഞാൻ നടപടിക്ക് വേണ്ടി വിട്ടതാണ് നിങ്ങളെനിക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരണം ഇമാം ഷാഫി അലി അള്ളാഹുനു വേണ്ടി പ്രത്യേക മജിലിസികൾ സംഘടിപ്പിക്കുന്നു അപ്പുറത്ത് കുറ്റപത്രം നിൽ വായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾ വെറുതെ നിന്നുപോയി വാള് പിടിച്ചു നിൽക്കുന്ന ആളോ അയാളും വെറുതെ ആയിപ്പോയി സാക്ഷികളായി കൊണ്ടുവന്ന സാക്ഷികളും വെറുതെ ആയിപ്പോയി എല്ലാവരോടും ഷാഫി ഇമാം അലി അള്ളാഹുനിന്റെ ബഹുമാനത്തെ പറ്റി ഹാറൂൺ റഷീദ് വാചാലനായിട്ട് പറഞ്ഞു നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഭൂഗോളമാകെ വിജ്ഞാനം നടക്കുന്നൊരു കുറൈശ് പണ്ഡിതൻ വരാനുണ്ടെന്ന് ഹബീബ് സല്ലാഹു അലൈ വസല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാകുന്നത് നിങ്ങൾ അങ്ങനെയാണ് സഹോദരങ്ങളെ ഏതൊക്കെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളായിട്ട് ജീവിതത്തിൽ വരുന്നതാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ അള്ളാഹു വലിയ വിജയം നൽകുന്നു വലിയ എളുപ്പം നൽകുന്നു ചെറുതല്ല